ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മക്ക ഹറമിലെ മത്തോഫ് ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമാക്കുമെന്ന് ഇരുഹരം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് അറിയിച്ചു. ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിഅ, പൊതുസുരക്ഷാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ബസാമി എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇരുഹറം കാര്യാലയത്തിന് കീഴിലെ ഹജ്ജ് പ്രവർത്തന പദ്ധതി വിശദീകരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. മതാഫിൻ്റെ ബേസ്മെൻറ്റ് നമസ്കരിക്കുന്നവർക്കും ആദ്യ നിലയും താഴത്തെ നിലയും ഐച്ഛികമായി ത്വവാഫ് നിർവഹിക്കുന്നവർക്കും മാത്രമാക്കും. കിങ് അബ്ദുൽ അസീസ് അൽ സലാം കവാടങ്ങൾ ഹജ്ജ് ഉംറ തീർത്ഥാടകരുടെ പ്രവേശനത്തിന് മാത്രമാക്കിയിരിക്കുന്നു. 104 നമ്പർ കവാടം നമസ്കരിക്കുന്നവർക്ക് പ്രവേശിക്കാൻ മാത്രമായിരിക്കും. 3 സൗദി വിപുലീകരണ ഭാഗങ്ങൾ, പുറത്തെ മുറ്റങ്ങൾ, കിങ് ഫഹദ് ഹറം വിപുലീകരണ ഭാഗം എന്നിവിടങ്ങളിൽ മുഴുവൻ ശേഷിയിലും തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ഇരുഹറം കാര്യാലയ മേധാവി അറിയിച്ചു. തീർത്ഥാടകർക്ക് സേവനങ്ങൾ നൽകുന്ന വിവിധ വകുപ്പുകളുമായി കൂടിയാലോചിച്ചും സഹകരിച്ചും കഴിഞ്ഞ സീസൺ അവസാനം മുതൽ ഹജ്ജ് പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ ആരംഭിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ചൂട് വൻതോതിൽ ഉയരുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്ററോളജി വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഞായറാഴ്ച മുതൽ വരുന്ന ബുധനാഴ്ച വരെ രാജ്യത്ത് ചൂട് ഉയരുമെന്നും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയേക്കാമെന്നും NCM മുന്നറിയിപ്പ് നൽകി. കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഷർക്കിയ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും മദീനയ്ക്കും യാംബുവിനും ഇടയിലുള്ള ചില ഭാഗങ്ങളിലും പരമാവധി താപനില യഥാക്രമം 47-50 ഡിഗ്രി സെൽഷ്യസ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിയാദ്, അൽ ഖസീം, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസ് മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കും. ദോഫാർ ഗവർണറേറ്റിൽ മത്സ്യബന്ധന നിയമലംഘനങ്ങൾക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നു. കഴിഞ്ഞയാഴ്ച ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 20-ലധികം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി നിയമലംഘനങ്ങളും കണ്ടെത്തിയതായി കാർഷിക, ഫിഷറീസ്, ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. യാനങ്ങൾക്ക് ഫിറ്റിംഗ് നമ്പർ ഇല്ലാത്തതിന് 18 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സീസൺ അല്ലാത്ത സമയത്ത് പിടികൂടിയ സഫേല കണ്ടുകെട്ടുകയും ചെയ്തു. ലൈസൻസ് നേടാതെ ഹെഡ്ജ് വില ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ തൊഴിലാളികളെയും പിടികൂടി. നിയമലംഘകർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി. തുടർച്ചയായ 27 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിന് ശേഷം ശനിയാഴ്ച രാത്രി 10 മണിക്ക് മസ്കറ്റിൽ നിന്നും പുറപ്പെടേണ്ട വിമാനം തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ പുറപ്പെട്ടു. വിമാനം വൈകിയത് സ്ത്രീകളെയും കുട്ടികളെയും മരണമടക്കം മറ്റ് അടിയന്തര ആവശ്യങ്ങളുള്ള യാത്രക്കാരെയും ദുരിതത്തിലാക്കിയിരുന്നു. അധികൃതരിൽ നിന്നും കൃത്യമായ വിവരം ലഭിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഞായറാഴ്ച രാത്രി 11 മണിയോടെ എയർ ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യാത്രാ സംഘത്തിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും യാത്ര തുടരാനുള്ള വഴി തെളിയുകയുമായിരുന്നു. ട്രാവൽ ബുക്കിംഗിൽ വൻ കുതിച്ചുചാട്ടം കാണുന്നതിനാൽ യാത്രക്കാർ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എമിറേറ്റ്സ് എയർലൈൻ നിർദ്ദേശിച്ചു. ജൂൺ മുതൽ ജൂലൈ വരെ UAE നിന്നും 550,000 യാത്രക്കാർ പുറപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എയർലൈൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സാധ്യമാകുന്ന സ്ഥലത്ത് ഫ്ലൈറ്റുകളും ഫ്രീക്വൻസികളും ചേർക്കുന്നത് തുടരുമെന്നും ഈ വേനൽക്കാലത്ത് അതിൻ്റെ പ്രീ പാൻഡമിക് ശേഷിയുടെ 80% അല്ലെങ്കിൽ 100,000-ത്തിലധികം പ്രതിവാര സീറ്റുകൾ പ്രവർത്തിക്കുമെന്നും അറിയിച്ചു. വേനലവധി അടുത്തു വരുന്നതിനാൽ പ്രതിദിന ബുക്കിംഗ് വോളിയം ഉയരുകയാണ്. സൗദി പൗരന്മാർക്ക് ഇന്ത്യ അടക്കം 4 രാജ്യങ്ങളിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ വിലക്ക് സൗദി നീക്കി. ഇന്ത്യയ്ക്ക് പുറമെ തുർക്കി, വിയറ്റ്നാം, എത്യോപ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ വിലക്കാണ് നീക്കിയത്. പ്രസ്തുത രാജ്യങ്ങളിലേക്ക് നേരിട്ടും അല്ലാതെയും സൗദി പൗരന്മാർക്ക് ഇനി പ്രവേശനം സാധ്യമാകും. ഇതോടെ സൗദി പൗരന്മാർക്ക് യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ലെബനൻ, യമൻ, സിറിയ, ഇറാൻ, അർമേനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലിബിയ, ബെലാറസ്, സൊമാലിയ, വെനസ്വേല എന്നിവയായി ചുരുങ്ങി. പകർച്ചവ്യാധി രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ വിദഗ്ധരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പരിഗണിച്ചാണ് യാത്രാ വിലക്ക് നീക്കിയത്. ഖത്തറിൽ ലൈസൻസ് ഇല്ലാത്ത 2 ആരോഗ്യ പ്രവർത്തകരെ പൊതുജനാരോഗ്യ മന്ത്രാലയം പിടികൂടി. ഒരു സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഫിസിയോതെറാപ്പിസ്റ്റും കപ്പിംഗ് തെറാപ്പിസ്റ്റുമായി 2 പേരെയാണ് പിടികൂടിയത്.
നിയമലംഘകരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിട്ടുണ്ടെന്നും നിയമപരമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ആരോഗ്യ കേന്ദ്രം പൊതുജനാരോഗ്യത്തിന്റെ സ്ഥിരം ലൈസൻസിംഗ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തെന്നും അനുബന്ധ ആരോഗ്യ പ്രൊഫഷണലുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട 1991 നിയമം നമ്പർ 8 അനുസരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ക്രിസ്ത്യൻ മതചിഹ്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ സത്യമില്ലെന്നും കുവൈറ്റ് വ്യക്തമാക്കി. കുരിശ് ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ മതചിഹ്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടില്ല. കുവൈറ്റിൽ കുരിശിന്റെ പകർപ്പ് വിൽക്കുന്നത് അനുവദനീയമാണെന്നും ഇത് രാജ്യത്തേക്ക് നിയമപരമായ മാർഗത്തിലൂടെയാണ് എത്തുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഓൺലൈനായും ഇനി യുഎഇയിൽ ഇ സ്കൂട്ടർ ഓടിക്കാനുള്ള പെർമിറ്റ് സ്വന്തമാക്കാം. ആർടിഎ വെബ്സൈറ്റ് സന്ദർശിച്ച് വിശദാംശങ്ങൾ നൽകുകയാണ് വേണ്ടത്. തുടർന്ന് വെബ്സൈറ്റ് വഴി 30 മിനിറ്റ് സൗജന്യ ഓൺലൈൻ തിയറി പരീക്ഷ എഴുതി ജയിച്ചാൽ പെർമിറ്റ് സ്വന്തമാക്കാം. പരീക്ഷയിൽ കുറഞ്ഞത് 75% മാർക്ക് നേടിയാലേ വിജയിക്കുകയുള്ളൂ. വിജയികൾക്ക് ലൈസൻസ് പെർമിറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പെർമിറ്റില്ലാതെ വാഹനമോടിച്ചാൽ 200 ദിർഹം പിടിച്ചുമെത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് പുതുതായി തെരഞ്ഞെടുത്ത മന്ത്രിമാരും ഗവർണർമാരും മറ്റ് ഉദ്യോഗസ്ഥരും സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി ഹിലാൽ ബിൻ അലി അൽ സബ്തി, ഔക്കഫ് മതകാര്യമന്ത്രി മുഹമ്മദ് അൽ മാമറി, ഊർജ ധാതുമന്ത്രി സാലിം അൽ ഔഫി, ഗവർണർ സയ്യിദ് മർവാൻ ബിൻ തുർക്കി അൽ സൌദ്, സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ബിൻ സുൽത്താൻ അൽ ബുസൈദി, സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അതോറിറ്റി മേധാവി ഷെയ്ഖ് ഗുസിൻ ബിൻ ഹിലാൽ ബിൻ ഖലീഫ അൽ അലവി എന്നിവരാണ് സുൽത്താന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഈ വർഷം ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ക്വാട്ട ഉയർത്തി. 2000 പേർക്ക് കൂടി അവസരം ലഭിക്കുമെന്ന് ഔക്കഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ 6338 ഒമാന്റെ ഹജ്ജ് ക്വാട്ട. പകർച്ചവ്യാധി രോഗത്തിന്റെ സാഹചര്യത്തിൽ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് ക്വാട്ടയിൽ വലിയ കുറവ് വരികയായിരുന്നു. എന്നാൽ വർദ്ധിപ്പിച്ച ക്വാട്ടയിൽ എത്ര സ്വദേശികൾക്കും വിദേശികൾക്കും അവസരം ലഭിക്കുമെന്നതിൽ അടുത്ത ദിവസങ്ങളിൽ അധികൃതരുടെ വ്യക്തത വന്നേക്കും. നേരത്തെ അപേക്ഷിച്ചവരിൽ നിന്നും തന്നെയാകും നറുക്കെടുപ്പ് വഴി പുതുതായി ഹജ്ജിന് അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.